ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്നൊരു സ്പെഷ്യൽ ചെമ്മീൻ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനിതുവരെ പേരിട്ടിട്ടില്ല, അത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് കണ്ടു നോക്കിയിട്ട് നിങ്ങൾ തന്നെ പറയുക ഇതിന് എന്ത് പേരിടണം. നമുക്കിവിടെ ആവശ്യമുള്ള ചെമ്മീൻ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടിയ മസാലയാണ്. ഇതിനകത്ത് ഞാൻ ഇട്ടിട്ടുള്ളത് ഫിഷ് മസാല, പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് വിനാഗിരി, വെളിച്ചെണ്ണ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയാണ് ഇട്ട് ഞാൻ ഇവിടെ നല്ല രീതിയിൽ ഇത് ഫിഷിലേക്ക് പുരട്ടി വെച്ചിട്ടുണ്ട്, ചെമ്മീനിലേക്ക് പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാന് ഞാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ചൂട എണ്ണയിലേക്ക് നേരത്തെ മസാല പുരട്ടി വെച്ച ചെമ്മീന് ഇട്ട് കൊടുക്കുകയാണ്. മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ വെച്ച് മസാല നന്നായിട്ട് പിടിച്ച ശേഷമാണ് ഇപ്പോൾ എണ്ണയിലേക്ക് എടുത്തിരുന്നത്. നന്നായിട്ട് നിരത്തി നമുക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ഒരു സൈഡ് ഏകദേശം വെന്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് ചെമ്മീൻ പെട്ടെന്ന് വേകും, അധികം വെന്ത് കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല നമുക്ക് കഴിക്കാൻ. ഒരു സൈഡ് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് പതിയെ അതിനെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പുറത്തെ സൈഡിലൂടെ വേവാനായിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഓരോന്നോരോ സെപ്പറേറ്റ് പതിയെ മറിച്ചിടാം. പെട്ടെന്ന് തന്നെ ഇത് വേവും. ഒരു സൈഡ് വെന്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ പെട്ടെന്ന് ഒരു എനിക്ക് തോന്നുന്നു ഒരു 2 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് വേവും. പെട്ടെന്ന് തന്നെ വേവും. പെട്ടെന്ന് തന്നെ അടുത്ത സൈഡ് മറിച്ചിട്ട് കഴിഞ്ഞാൽ ആ സൈഡും കൂടെ പെട്ടെന്ന് നമുക്ക് വേവിച്ചെടുക്കാം, ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ നല്ല രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ട് രണ്ട് സൈഡും. ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം. ഞാൻ പക്ഷേ ഇതിനകത്ത് കുറച്ച് തേങ്ങാപ്പീരയും കുറച്ച് വത്തലമുളകും ഒക്കെ മുറിച്ചിട്ടത് കൂടി ഇടുന്നുണ്ട്. അപ്പം നമുക്കൊരു വേറെ ഒരു കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന്. ഇതിപ്പം നല്ല രീതിയിൽ ഞാൻ ഫ്രൈ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫ്രൈ ആയിരിക്കുന്ന ചെമ്മീനിലേക്ക് ഞാൻ കുറച്ച് ഉണക്കത്തേങ്ങയും വത്തലമുളകും മുറിച്ചതും കൂടെ ഇട്ടിട്ടുണ്ട്. ഉണക്കത്തേങ്ങ നമ്മളിവിടെ ലോക്കലി പാക്കറ്റിൽ മേടിക്കുന്നതാണ്. ഇൻ കേസ് അതില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു പാനിൽ പച്ചത്തേങ്ങ അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിൻ്റെ വെള്ളമായി മാറ്റിയെടുത്തിട്ട് നമുക്കിതിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാനിതിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. പഞ്ചസാര ചേർക്കുമ്പോൾ നമുക്കൊരു വെറൈറ്റി ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് പഞ്ചസാരയും കൂടെ ഞാൻ അതിനകത്തിട്ട് നല്ല രീതിയിൽ ഞാനിതിപ്പോൾ ഇളക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ചെമ്മീൻ സ്പെഷ്യൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചെറിയ മധുരമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ചപ്പാത്തിയിലൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.